അത് നമ്മുടെ കുഞ്ഞമ്മ. ശോഭ കുഞ്ഞമ്മയാ? എന്നിട്ട് ദേ ആള് ബാത്റൂമിൽ പോയി. എന്നിട്ട് ആരെയും കുട്ടിയൊന്നും പറഞ്ഞില്ല? അതോ നേരെ വേറെ വെച്ച് കുട്ടി കഴിച്ചിട്ട് ബാത്റൂമിൽ പോയ? ഏട്ടാ ചുമ്മാ വിട്ടേക്ക്. ഞാനൊന്നും പറയുന്നില്ല. സത്യത്തിൽ അവര് വരുന്നതന്നെ വേറെ വെച്ച് കുട്ടി കഴിക്കാനോ ആരെങ്കിലും പറ്റി കുറ്റമൊന്നും പറയാനോ? അതാ ചോദിച്ചേ. കുഞ്ഞമ്മ വന്നിട്ട് കമ എന്നൊരു അക്ഷരം മിണ്ടിയിട്ടില്ല. അമ്മേ ഇവിടെ ചായ ഒന്നും കിട്ടിയില്ല. കെട്ടികളുണ്ടായിരുന്നപ്പോ കറക്റ്റ് സമയത്ത് ചായയൊക്കെ കിട്ടിക്കൊണ്ടിരുന്ന അവക്കെ നമ്മുടെ കാര്യത്തിൽ ശ്രദ്ധ ഉണ്ടായിരുന്നുള്ളൂ. വേറെ ആർക്കൊരു സ്നേഹമില്ല. എന്നാ പിന്നെ ചേച്ചിയെ പോയി വിളിച്ചോണ്ട് വാ. വിളിച്ചോണ്ട് ഒരു നീ കൂടുതലൊന്ന് പറയണ്ടാ. അമ്മക്കേ ഇവിടെ ഒരുപാട് പണിയുണ്ട്. ഏട്ടൻ വേണേ പോയിട്ട് ചായ കുടിക്കും. ഹലോ മോക്ക് ഇവിടെ എന്താ പരിപാടി? കൊച്ചാണ് എന്നൊക്കെ നോക്കുമ്പോ തലേ കറിയിക്കുന്നു. നേരം പോക്കുണ്ട്. അവൾ എന്തിയാ വിശേഷമായിട്ട് പോയതാണോ? എന്റെ പൊന്നു കുഞ്ഞമ്മ അവള് വീട്ടിൽ പോയവിടെ വിശേഷമായിട്ട് പോയതാണോ? അവൾ ചുമ്മാ അവളുടെ വീട്ടിൽ നിൽക്കാൻ പോയത്. ഇനി എന്തെങ്കിലും വിശേഷം ആകുവാണെങ്കിൽ കുഞ്ഞമ്മേനെ അറിയിച്ചേക്കാം. ചായ കുടിക്കും. അമ്മേ എനിക്കൊരു ചായ ദേ കുഞ്ഞമ്മയ്ക്കും. ഇവിടെ വേറെ ഐറ്റംസ് ഇല്ലേ? ഇത് നല്ല മോഡലാണ്. ഇത് കുഴപ്പമില്ലാത്ത മോഡലാണ്. ഇതില് ഏതാ നല്ല മോഡല്? ലേഡീസിന്റെ വലിയ ഐഡിയ ഇല്ല. ഇതൊക്കെ കുഴപ്പമില്ല. സൈസ് എത്രയാണ്? സൈസ് അഞ്ചൊക്കെ. അഞ്ച് ചെറുതായിരിക്കും. ഒരു മിനിറ്റ് ഞാൻ സൈസ് ഞാൻ ടൗണില. പിന്നെ നിന്റെ സൈസ് എത്രയാ? ഒന്ന് പോയാട്ടോ. അല്ല ഞാൻ ചെരുപ്പിന്റെ സൈസ് ചോദിച്ച. സെവനല്ലേ? അല്ല ഞാനൊരു സർപ്രൈസ് തരാൻ നോർത്ത ചെരുപ്പ് വാങ്ങിയിട്ട്. പിന്നെ സൈസ് അറിയാത്തോണ്ട് പണി പാടി. സാറില്ല വേറെ എപ്പോഴും സർപ്രൈസ് തന്നോളാം. അതെ രണ്ടു മൂന്ന് പ്രാവശ്യം ഒരു കോള് വരുന്നു. ഞാൻ നിന്നെ തിരിച്ചു വിളിക്കാം കേട്ടോ. ഓക്കേ ടോ. ബൈ. ഹലോ. ഹലോ സാർ, ഞാൻ സ്റ്റുഡിയോയിൽ നിന്നായിരുന്നേ. സാറിൻ്റെ വെഡ്ഡിങ് ആൽബത്തിലെ ഏതൊക്കെ ഫോട്ടോസ് വേണമെന്നൊന്ന് സെലക്ട് ചെയ്ത് തരാമോ? ഞാൻ വാട്സപ്പ് ചെയ്തിട്ടുണ്ട്. ആ ബെസ്റ്റ് നിങ്ങളായിരുന്നോ? ഇതിപ്പോൾ വളരെ നേരത്തെ ആയിപ്പോയല്ലോ. എന്നാൽ പിന്നെ ഒരു കുഞ്ഞൊക്കെ ഉണ്ടായി കഴിഞ്ഞിട്ട് ഫോട്ടോ ഒക്കെ അയച്ചു തന്നാൽ മതിയായിരുന്നു. സോറി സാർ, ഇപ്പോൾ ലോക്ക്ഡൗൺ ഒക്കെ അല്ലേ. ഇപ്പോഴത്തെ സിറ്റുവേഷൻ വെച്ച് സ്റ്റാഫ് കുറവാണ്. ഇത് ഞാൻ പെട്ടെന്ന് സെറ്റാക്കി തന്നേക്കാം. ആയിക്കോട്ടെ. പിന്നെ ഞാൻ എന്തായാലും നിങ്ങളൊന്ന് വിളിക്കാൻ വേണ്ടി ഇരുന്നാ. അന്ന് കല്യാണ സമയത്ത് കുറച്ച് ടെൻഷനൊക്കെ ഉള്ളായിരുന്നുകൊണ്ട് അത്ര എക്സ്പ്രഷൻ ഒന്നും ഇടാൻ പറ്റിയില്ല ഫോട്ടോയ്ക്കൊക്കെ. ഒരുമാതിരി മസിൽ പിടിച്ചിരിക്കുന്നു. അപ്പം എന്തായാലും ഇനി ഞങ്ങൾക്ക് നല്ല കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കണം. അപ്പം ഞാൻ എന്തായാലും ഒന്ന് വിളിക്കാൻ വേണ്ടി ഇരുന്നതാണ്. ഇനിയിപ്പോൾ നല്ല കുറച്ച് നല്ല റൊമാൻറ്റിക് ആയിട്ടുള്ള നല്ല എക്സ്പ്രഷനൊക്കെ ഇട്ട് അടിപൊളി ഫോട്ടോസൊക്കെ കുറച്ച് നമുക്ക് വേണം. അപ്പം എങ്ങനെയാ, സമയം കിട്ടുമ്പോൾ പറഞ്ഞാൽ മതി, ഞാൻ വിളിക്കാം. ശരി, ഓക്കെ. സാർ ഇത് ബാക്കിയിട്ടേ. എടുത്തോ.